നമ്മുടെ കേരളത്തിലെ സകല മാധ്യമങ്ങളും ഒരേ സ്വരത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, എൻഡി മുന്നണി അധികാരത്തിലെത്തും, രാഹുൽ ഗാന്ധിയോ പ്രധാനമന്ത്രി എന്ന രീതിയിലാണ് സകല ചർച്ചകളും മുന്നോട്ട് പോകുന്നത്. ഈ ചർച്ചയ്ക്ക് അവസാനം സകല മാധ്യമ പ്രവർത്തകരും യാതൊരു ഉളുപ്പുമില്ലാതെ ഒരു വിഷയം അങ്ങ് മുന്നോട്ട് വെക്കും. ഇനി EVM എന്തെങ്കിലും ചെയ്താൽ ഒന്നും പറയാൻ സാധിക്കില്ല, ഇനി അതേപോലെ തന്നെ ഇലക്ഷൻ കമ്മീഷൻ എന്തെങ്കിലും ചെയ്താൽ ഒന്നും പറയാൻ സാധിക്കില്ല എന്ന് അങ്ങേയറ്റത്തെ ഉളുപ്പില്ലായ്മയുടെ ഭാഗമായിക്കൊണ്ട് ഓരോ ചർച്ചയിലും ഇത്തരം ആളുകളൊക്കെ തന്നെ മുന്നോട്ട് വെക്കുന്നുണ്ട്. ഇതൊരു വലിയ തട്ടിപ്പാണ് എന്നുള്ളത് സുബോധമുള്ളവർക്കൊക്കെ തന്നെ വളരെ ലളിതമായിട്ട് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. കാരണം ഇത്തരം അപ്പ ഊപ്പകളായിട്ടുള്ള മാധ്യമ പ്രവർത്തകരല്ലാതെ ഇവിടെ ഇന്ത്യ മുന്നണി വരുമെന്ന് ബോധമുള്ള ആരും തന്നെ മുന്നോട്ട് വെക്കുന്നില്ല. ഇവരുടെ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ടുള്ള വ്യക്തി വരെ ആര് ജയിക്കുമെന്ന് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതൊക്കെ നമ്മൾ തെളിവ് സഹിതം ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ വിദേശത്തുള്ള വിദഗ്ധരായിട്ടുള്ള ഒരുപാട് ആളുകൾ ഇതേപോലെ തന്നെയാണ് മുന്നോട്ട് വെക്കുന്നത്. വളരെ ലേറ്റസ്റ്റ് ആയിട്ട് അമേരിക്കൻ വ്യവസായി റോൺ സോമേഴ്സ് മുന്നോട്ട് വെക്കുന്നത് രാജ്യത്ത് ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തോടു കൂടിയിട്ട് നരേന്ദ്രമോദി അധികാരത്തിലെത്തുമെന്നാണ് അമേരിക്കൻ വ്യവസായിയായിട്ടുള്ള റോൺ സോമേഴ്സ് ഇന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞിട്ടുള്ളത്. ഇതൊക്കെ കേൾക്കുമ്പോഴേക്ക് ഇടത് വലത് തീവ്ര ചിന്താഗതിക്കാരായിട്ടുള്ള ആളുകൾ പറയും ഇതൊക്കെ നരേന്ദ്രമോദിയുടെ ബന്ധത്തിലുള്ള വ്യക്തിയല്ലേ എന്നൊക്കെ. എന്നാൽ യഥാർത്ഥത്തിൽ ഇദ്ദേഹമൊക്കെ ആരാണ് എന്നറിയുമ്പോഴാണ് രാജ്യത്ത് എന്താണ് നടക്കാൻ പോകുന്നത് എന്നതിൻ്റെ യാഥാർത്ഥ്യം തിരിച്ചറിയുക. ഈ പറയുന്ന റോൺ സോമേഴ്സ് എന്ന് പറയുന്ന അമേരിക്കൻ വ്യവസായി ആണ്, അതായത് ഇന്ത്യ അമേരിക്ക ആണവ കരാറിലെ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുള്ളൊരു വ്യക്തിയാ ഈ റോൺ സോമേഴ്സ്. ഈ ആണവ കരാർ എന്നാ നടന്നിട്ടുള്ളത്? ഏത് സമയത്തായിരുന്നു? ഇതുമൊക്കെയായി ബന്ധപ്പെട്ട് UPA ഭരണകാലത്തായിരുന്നു. ആ സമയത്ത് പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുള്ളൊരു വ്യക്തിയാ. അപ്പോ ഇത് നരേന്ദ്രമോദിയുടെ ബന്ധത്തിലുള്ള ആളാണ് എന്ന് പറയുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ? അദ്ദേഹം ഇന്നും ഇന്ത്യയും അമേരിക്കയുമായിട്ട് പ്രധാനപ്പെട്ട ബന്ധം മുന്നോട്ട് പോകുന്നതിൽ പങ്ക് വഹിക്കുന്ന ഒരു പ്രധാനിയാണ് ഈ റോൺ സോമേഴ്സ്. അദ്ദേഹമാണ് മുന്നോട്ട് വെക്കുന്നത് രാജ്യത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിലേക്ക് നരേന്ദ്രമോദി എത്തുമെന്ന് വളരെ വ്യക്തമായിട്ട് അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ പ്രശാന്ത് കിഷോർ നമ്മുടെ രാജ്യത്തൊരു നിഷ്പക്ഷനായിട്ടുള്ളൊരു വ്യക്തിയല്ലേ, അതായത് ഭാരതീയ ജനതാ പാർട്ടിക്ക് വേണ്ടിയിട്ടും ഇതേ പ്രശാന്ത് കിഷോർ വർക്ക് ചെയ്തിട്ടുണ്ട്, സകല കാര്യങ്ങളും ചെയ്ത് മുന്നോട്ട് പോയിട്ടുണ്ട്. അതേപോലെ തന്നെ MK സ്റ്റാലിന്, കെജ്രിവാള്, മമതാ ബാനർജി ഇവരൊക്കെ തന്നെ അധികാരത്തിലെത്തിക്കാൻ അവർക്കൊപ്പം ഇലക്ഷനൊക്കെ ക്രോഡീകരിച്ച് തിരഞ്ഞെടുപ്പൊക്കെയായി ബന്ധപ്പെട്ട് വളരെ വ്യക്തമായിട്ട് അവരെയും വിജയിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള പ്രശാന്ത് കിഷോർ എന്താ മുന്നോട്ട് വെക്കുന്നത്? ഭാരതീയ ജനതാ പാർട്ടി അധികാരത്തിലെത്തുമെന്ന് തന്നെയാണ് അദ്ദേഹവും മുന്നോട്ട് വെക്കുന്നത്. അതാണ് യാഥാർത്ഥ്യം. അതേപോലെ തന്നെ ഈ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ടുള്ള യോഗേന്ദ്ര യാദവ് എന്താ പറയുന്നത്? 250 സീറ്റ് കിട്ടു, അതായത് കേവല ഭൂരിപക്ഷത്തിലേക്ക് എത്തില്ല എന്ന്, അതായത് സകല സ്ഥലങ്ങളിലും പരാജയപ്പെടുമെന്ന് പറഞ്ഞിട്ടും ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ടുള്ള വ്യക്തിക്ക് പോലും 250 കുറയ്ക്കാൻ പറ്റുന്നുള്ളൂ. 2 സീറ്റിൻ്റെ 3 സീറ്റിൻ്റെ കുറവ് മാത്രമാണ് അവർ പോലും ഇന്ത്യ മുന്നണി പോലും യഥാർത്ഥത്തിൽ മുന്നോട്ട് വെക്കുന്നത്. അപ്പോൾ നിങ്ങളൊക്കെ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കൂ, ഭാരതീയ ജനതാ പാർട്ടി ഇവിടെ വളരെ വലിയൊരു വിജയത്തിലേക്കാണ് എത്തി നിൽക്കുന്നത്. വിദേശ രാജ്യങ്ങളിലും രാജ്യത്തും ഇന്ത്യ മുന്നണിയിലുള്ള ആളുകളും ഒരേപോലെ പറയുമ്പോൾ നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ യാതൊരു ഉളുപ്പുമില്ലാതെ പറയുകയാണ് ഇന്ത്യ മുന്നണി തന്നെയാണ് വിജയിക്കുക, രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി പദത്തിലേക്ക്, അതല്ലെങ്കിൽ EVMൻ്റെ തട്ടിപ്പായിരിക്കുമെന്ന്. ഈ ഉളുപ്പില്ലായ്മയുടെ ഈ വിളിച്ചു പറയലൊക്കെ അങ്ങേയറ്റം നാറിത്തരമാണെന്ന് സുബോധമുള്ള സകല ആളുകളും തിരിച്ചറിയുക തന്നെ ചെയ്യും.